മലക്കുകൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠത അള്ളാഹു സുബാനത്തിലെയും പ്രവാചകൻ അലൈഹി സ്വലം ജബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ വിശേഷണങ്ങൾ അദ്ദേഹത്തിന്റെ മഹത്വവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിക്കുകയുണ്ടായി ഈ ഒരു ഭാഗത്ത് ഇൻഷാ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സല്ലി സ്വലാമക്ക് മുമ്പുള്ള അതായത് മുൻകാല പ്രവാചകന്മാരോടൊപ്പമുള്ള ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമ്പർക്കങ്ങളാണ് പരിശുദ്ധ ഖുറാനിലെയും ഹദീസിനെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പം മുൻകാലത്ത് എല്ലാ മുൻകാല പ്രവാചകന്മാരോടൊപ്പം ജിബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷേ പല സ്ഥലത്തും അള്ളാഹു സുബത്തല പ്രത്യക്ഷത്തിൽ തന്നെ ആ സ്ഥാന അല്ലെങ്കിൽ ആ ഒരു സാമീപ്യം പല സ്ഥലത്തും വെളിപ്പെടുത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രത്തിലെല്ലാം ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സാന്നിധ്യം വളരെ വ്യക്തമായിട്ട് പരിശുദ്ധ കുറാൻ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ചില സ്ഥലത്ത് അള്ളാഹു സുബ്ഹാന പരോക്ഷമായിട്ട് ആ ഒരു സാന്നിധ്യത്തിന്റെ സൂചനകൾ നൽകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും അത് തുടർന്നുള്ള പരിശോധനയിൽ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അള്ളാഹാഹു സുബാനത്തൽ ആദ്യമായിട്ട് സൃഷ്ടിച്ച മനുഷ്യൻ നമുക്കറിയാം ആദ്യത്തെ പ്രവാചകൻ അബുൽ ബഷർ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം ആദനബി അലൈഹി സ്വലാത്തു വസ്സാലെ അള്ളാഹു സുബാനത്തൽ സൃഷ്ടിച്ചതിനു ശേഷം നമുക്കറിയാവുന്ന കഥയാണ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു സുബാനത്തർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു സൂറത്തുൽ ബക്കറിയുടെ മുപ്പത്തിയഞ്ചാമത്തെ വചനത്തിൽ ആദമ ജന്ന വക്കുലിൻ അള്ളാഹു സുബ് മാന ആദ്യം ആദിനെ ഇസ്ലാത്തു വസ്ലാമയും ഭാര്യയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അതിനുശേഷം അള്ളാഹു സുബ് മാനഅല അവരോട് പറഞ്ഞു വല തക്രബാദി അള്ളാഹുഅല പ്രത്യേക വൃക്ഷത്തെ പ്രത്യേക ഫലത്തെ തൊട്ട് അവരെ വിലക്കുകയാണ് ആ ഫലം നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് അവരോട് പ്രത്യേകം പറഞ്ഞു പക്ഷേ ദൗർഭാഗ്യവശാൽ ദൌർഭാഗ്യവശാൽ പിശാജി അവരെ വഴിതെറ്റിക്കുകയാണ് അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ പിശാജ് നിരന്തരം പ്രലോഭനം കാരണം അവരെ കൊണ്ട് ആ ഫലം ഭക്ഷിപ്പിക്കുന്നു ആ സന്ദർഭത്തിൽ അള്ളാഹു സുബാനഉത്തല അവരോട് പറഞ്ഞു മിൻഹാ നഹബിത്തു ഇമ്മായിൽ ബക്കറയുടെ മുപ്പത്തിയെട്ടാമത്തായത് അള്ളാഹു സുബ്ലോ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകും ഹുദ അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എന്റെ ഹുദാ എന്റെ സന്മാർഗം ഞാൻ നിങ്ങൾക്ക് നൽകും ഫമൻ ഹുദായ ഫലാ ആരാ സന്മാർഗത്തെ പിൻപറ്റുന്നുവോ അവർക്ക് വിഷമിക്കേണ്ടതില്ല കാരണം അവർക്ക് ഇവിടെ തന്നെ തിരിച്ചെത്താം അപ്പൊ അള്ളാഹു സുബാന ഇവിടെ ഹുദാ നൽകും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആ സന്മാർഗം നൽകുമെന്ന് പറഞ്ഞത് ജിബി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയാണ് നൽകുക അള്ളാഹു സുബാനെ നേരിട്ടല്ല ആ ഒരു വാഗ്ദാനം പറഞ്ഞുകൊണ്ടാണ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമെ ഭൂമിയിലേക്ക് അയക്കുന്നത് അപ്പൊ അവിടെ പണ്ഡിതന്മാർ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭൂമിയിലെ വന്നതോടു കൂടെ നേരിട്ട ഏറ്റവും വലിയ നഷ്ടം എന്താന്ന് വെച്ചാൽ അള്ളാഹു സുബാനത്തോട് നേരിട്ട് ഇടപഴകാനുള്ള അവസരം അതോടുകൂടെ നഷ്ടപ്പെട്ടു എന്നുള്ളതാ ആ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പെല്ലാം അള്ളാഹു സുബാനത്തിന് നേരിട്ടായിരുന്നു ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംസാരിച്ചത് മുമ്പുള്ള ആയത്തുകൾ അല്ലാമ ആദമഅലസ്മ അല്ലെങ്കിൽ ആദമ അല്ലെങ്കിൽ വക്കുലായ ആദമസ്കുൻ ഇവിടെയെല്ലാം അള്ളാഹു സുബാനെ നേരിട്ടാണ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് സംഭാഷണം നടത്തിയത് പക്ഷേ ഭൂമിയിലേക്ക് വന്നതോടുകൂടെ പിന്നീട് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് അള്ളാഹു സുബ്ബാനത്തിൽ ഇടപഴകിയതെല്ലാം ജിബിൽ അലൈഹി സ്വലാത്തു വസ്സലാമ മുഖേനയായിരുന്നു ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയാണ് പിന്നീട് അള്ളാഹു സുബ്ലത്തല ഇടപഴകിയത് ആ ഒരു ഏറ്റവും ആദി നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സൌഭാഗം ആ ഒരു സാമീപ്യമാണ് അത് അല്ലെങ്കിൽ അള്ളാഹു സുബാനഅത്തലയുടെ അല്ലെങ്കിൽ അള്ളാഹു സുബ്ലഅത്തലയിലുള്ള ആ ഒരു നേരിട്ട് ഇടപഴകാനുള്ള അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പിന്നീട് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ജീവിതകാലത്തോടെ നീളം അള്ളാഹു സുബാനഅത്തല സംസാരിച്ചതല്ല ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയിലൂടെയാണ് പിന്നീട് നമ്മൾ സ്വയമായിട്ടുള്ള ഉദ്ധരണങ്ങൾ പണ്ഡിതമാര് സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെട്ട സന്ദർഭത്തിൽ അള്ളാഹാ സുബാന ജബി അലൈഹി സ്വലാത്തു വസ്സലാമയും നിരവധി മലക്കുകളെയും അള്ളാഹു സുബാന ഭൂമിയിലേക്ക് അയക്കുന്നു അവരാണ് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുളിപ്പിച്ചതും ആ ഖബറടക്കിയതെല്ലാം അവരായിരുന്നതെല്ലാം സ്വയമായിട്ടുള്ള ഉദ്ധാരണങ്ങൾ കാണാൻ സാധിക്കും അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിന് ഉണ്ടായത് രണ്ടു മക്കൾ ഹാബീലും കാബീലും നമുക്കറിയാം കെയ്ൻ എന്ന് ബൈബിൾ വിളിക്കുന്ന കാബീൽ അവർ തമ്മിൽ പരസ്പരം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് സുഹൃത്തിൽ മാ ഇതയിൽ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വചനങ്ങളിലെല്ലാം ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ കഥ അള്ളാഹു സുബാൻ സൂചിപ്പിക്കുന്നുണ്ട് അതിൽ ഹാബീൽ ഹാബീലിനെ ഹാബീൽ വധിക്കുന്നു ഹാബീൽ മരണപ്പെട്ട സന്ദർഭത്തിൽ ഹാബീൽ വളരെ നല്ല പുത്രനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടതോടുകൂടെ അള്ളാഹു സുബാൻത്തല പിന്നീട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വരദാനമായിട്ട് നൽകുന്ന അടുത്ത സന്താനമാണ് ഷീത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഷീത്ത് അലൈഹി സ്വലാത്തു വസ്സലാം ഷീത്ത് എന്നുള്ള പദം തന്നെ യഥാർത്ഥത്തിൽ ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനം എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് അള്ളാഹു സുബാന നൽകിയ ഹാബീലിന് പകരമായിട്ട് ആദനബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകിയ സന്താനമായിരുന്നു ഷീത്ത് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നീട് ഷീത് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മകനായ ഇദിരീസ് അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നു അതാണ് അടുത്തതായിട്ട് വരുന്ന പ്രവാചകൻ ഇദിരി സലാഹി സ്വലാത്തു വസ്സലാം അപ്പൊ ഇദിരി സലാഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന സന്ദർഭത്തിൽ ആദനബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നെല്ലാം പണ്ഡിതമാരെ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ഇപ്പൊ ഇദിരി സലാഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബൈബിളിൽ ഈനോക്ക് എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകൻ ആ ഇദരി സലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം സ്വലാം മറ്റു ഹദീസിലും പറഞ്ഞു ഖലം ആ ഇതിലീസ് അലാഹി സ്വലാത്തു വസ്സലാമ ആദ്യമായിട്ട് പേന ഉപയോഗിച്ച വ്യക്തി അല്ലെങ്കിൽ പേന കൊണ്ട് ആദ്യമായിട്ട് എഴുതിയ മനുഷ്യനെന്നെല്ലാം നബിസ്ലാ ഇദിലി സ്വീസ് ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഹദീസ്ലെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ പരിശുദ്ധ ഖുറാന് ഇദിരിലാസ്വലാത്തു വസ്സലാമയുമായിട്ട് വരുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു ഭാഗം നമ്മുടെ വിഷയമായിട്ട് വന്നുണ്ട് സൂറത്ത് മറിയം പരിശുദ്ധ ഖുറാനിലെ പത്തൊമ്പതാമത്തെ അധ്യായം പത്തൊമ്പതാത്ത അദ്ദേഹം സുഹൃത്തു അറിയുമ്പോൾ എന്റെ അമ്പത്തി ഏഴും ആറ് അമ്പത്തി ഏഴും വചനങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹു സുബാഹ പറഞ്ഞു ഇദ്രീസ് ഇദിരീസിനെ സംബന്ധിച്ച് വേദഗ്രന്ഥത്തിൽ നീ സ്മരിക്കുക എന്നിട്ട് അള്ളാഹു സുബാഹുദ്ദീഖൻ നബിയ അദ്ദേഹം സത്യസന്ധനായിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു അതിനുശേഷം അള്ളാഹു സുബാഹ പറഞ്ഞു മഖാനൻ അലിയ അദ്ദേഹത്തെ ഞാൻ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി അവിടെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ളത് നമുക്കറിയാം ആത്മീയമായിട്ട് വലിയൊരു സ്ഥാനം ഇദ്രീസ് അലഹി സ്വലാത്തു വസ്സലാമക്ക് നൽകി എന്നുള്ളതാണ് എന്താണ് ഇവിടെ ആയത്ത് ഉദ്ധരി ആയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന മറ്റൊരു വിശദീകരണം അത് നമ്മൾ നമ്മുടെ വിഷയമായിട്ട് വന്നല്ല അതുകൊണ്ട് അത് സൂചിപ്പിക്കാൻ യഥാർത്ഥത്തിൽ ഈ ആയത്തിനെ സംബന്ധിച്ച് ഇബിന് അബ്ബാസ് അലി അള്ളാഹു വനഹു ഒരിക്കലും ഉബഇബിന് ഖൈബർ അലി അള്ളാഹു നനഹുവിനോട് ചോദിച്ചു ഈ ആയത്ത് കൂടുതലും ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ആയത്തിനെ സംബന്ധിച്ച് അദ്ദേഹം ചോദിച്ചു ആ സന്ദർഭത്തിൽ

ഉബയ്യബന് കായിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഈ സൂറത്ത് ലഭിച്ചിട്ടുണ്ട് അത് താങ്കളുടെ മുമ്പിൽ പാരായണം ചെയ്യാനാണ് അള്ളാഹു സുബാന കൽപ്പിച്ചത് ആ സന്ദർഭത്തിൽ ഉബയ്യബന് അള്ളാഹു വനഫു അത്ഭുതത്തോട് കൂടുതൽ പ്രവാചകരെ അള്ളാഹു സുബാന എന്റെ പേരെടുത്ത് പറഞ്ഞോ നബിസ് അല്ലാസം പറഞ്ഞു അതെ താങ്കളുടെ പേര് അള്ളാഹു സുബാന പറഞ്ഞു ആ സന്ദർഭത്തിൽ അള്ളാഹു വനുഭു അദ്ദേഹം പൊട്ടിക്കരഞ്ഞതായിട്ടെല്ലാം സൊഹിആായിട്ടുള്ള ഹദീസിന് കാണാൻ സാധിക്കും അതാണ് ഉബൈബിന്ഫു ആ ഉബയബന്ഹുബിനോടാണ് ഇബിൻ അബ്ബാസ് റദ് അള്ളഹു ആയത്തിനെ ആയതിനെ സംബന്ധിച്ച് ചോദിക്കുന്ന ആ സന്ദർഭത്തിൽ ഉബൈബിന് കൈബ് റദ്ദേഹ് മുനഹു പറഞ്ഞു അള്ളാഹ് സുബാനെ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരിക്കൽ പറഞ്ഞു താങ്കൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ താങ്കൾ ചെയ്യുന്ന ഓരോ നന്മക്കും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ചെയ്യുന്ന തത്തുല്യമായിട്ടുള്ള പ്രതിഫലം ഞാൻ താങ്കൾക്ക് നൽകാം അള്ളാഹു സുബ്ബാനത്ത് അതായത് ഓരോ കർമ്മത്തിനും അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളും ചെയ്യുന്ന തത്യുല്യമായിട്ടുള്ള പ്രതിഫലം ഓരോ കർമ്മത്തിനും ഞാൻ താങ്കൾക്ക് നൽകുമെന്ന് അള്ളാഹു സുബാന ഇദ്രീസ് അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ഒരു വാഗ്ദാനം നൽകി അപ്പം അദ്ദേഹം കൂടുതൽ കാലം അതായത് ഇതേ രൂപത്തിൽ കൂടുതൽ നന്മ ചെയ്ത് അള്ളാഹുവിന്റെ ആ സാമീപ്യം പിടിച്ചുപറ്റാൻ വല്ലാതെ അദ്ദേഹം ഇഷ്ടപ്പെട്ടു അപ്പം കൂടുതൽ നന്മകളിൽ അദ്ദേഹം മുഴുകി കൂടുതൽ നന്മകളിൽ മുഴുകി അപ്പൊ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം എത്ര കാലം ഇതേ രൂപത്തിൽ നന്മ ചെയ്ത് എനിക്ക് ജീവിക്കുക അല്ലെങ്കിൽ എത്ര കാലം ഇതേ രൂപത്തിൽ എനിക്ക് അള്ളാവിന്റെ ആ സാമീപ്യം പിടിച്ചുപറ്റാൻ എനിക്ക് ഇനിയും കൂടുതൽ നന്മ ചെയ്യേണ്ടത് അപ്പം എത്ര കാലം തനിക്ക് ജീവിതമുണ്ടെന്നറിയാൻ വല്ലാത്തൊരു കൗതുകം ഇദിരി സലാഹി സ്വലാത്തു വസ്സലാമക്ക് പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഞാൻ ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതൊരു ആസറാണ് അതായത് ഈ ഒരു ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി തഫ്സീറുകളിൽ സൂചിപ്പിക്കപ്പെട്ടതായിട്ടുള്ളൊരു സംഭവം അത് ഹദീസല്ല പ്രത്യേകം മനസ്സിലാക്കണം ഇതെടുത്തിട്ടുള്ളത് ഇസ്രായിയാത്ത് സ്രോതസ്സുകളിൽ നിന്നാണ് ഇസ്രായേലിയാത്ത് എന്ന് വെച്ചാൽ ജൂത ക്രൈസ്തവ അവരിൽ അവരുടെ സ്രോതസ്സുകളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് നിരവധി തഫ്സീറുകളിൽ ഈ ഒരു കഥ സൂചിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും ഹദീസല്ല ഹദീസല്ല എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം നമ്മൾ ചില സന്ദർഭത്തിലൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് ഈ വാട്സപ്പ് വന്നതിന് ശേഷം പല കാര്യങ്ങളും പല കഥകളും പ്രവാചകസുലസമയുടെ പേര് സിമ പറഞ്ഞു പറഞ്ഞിട്ട് ഇതേ രൂപത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പൊ നമ്മള് പ്രവാചകം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഷെയർ ചെയ്യും ഇതേ രൂപത്തിൽ ചില നന്മകളെ സംബന്ധിച്ച് ചില ദിക്കറികളെല്ലാം ആയിരം തവണ തെളിയാൽ ഇത് ഇന്നത്തെ സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരും ഇതേ രൂപത്തിൽ ഒരു പ്രിൻ ഒരു ഹദീസ് നബിസ്വലിസ്ലമയുടെ ഒരു പിൻബലും ഇത്തരം വചനങ്ങൾ അത് തെറ്റായിട്ട് നമ്മൾ പ്രചരിപ്പിക്കാറുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളൊരു കാര്യം ഇതേ രൂപത്തിൽ മറ്റുള്ളവരിലേക്ക് പ്രവാചകന്റെ വചനമായിട്ട് നമ്മൾ ഷെയർ ചെയ്യപ്പെടുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസ് നബിസ് അലിസ്ലം പറഞ്ഞു മൻ ആർ ആരെങ്കിലും എന്റെ പേരിൽ ആരെങ്കിലും കരുതി കൂട്ടി എന്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കുകയാണെങ്കിൽ അവന് നരകത്തിൽ അവന് അവന്റെ ഇരിപ്പിടം ഉറപ്പിച്ചു കൊള്ളട്ടെ അതാണ് പ്രഭാത അഹുസ്വലം പറഞ്ഞ താക്കീത് അത് പ്രത്യേകം നമ്മൾ ഓർക്കുക മുത്തവാത്തരായിട്ടുള്ള ഹദീസാണ് അതായത് നബി അലൈഹി നബിസ്വലിസ്ലിമയുടെ പേരിൽ ആരെങ്കിലും ബോധപൂർവം കളവ് പറഞ്ഞാൽ അവർക്ക് നിരക ഉറപ്പാണെന്നുള്ളതാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞാൻ ഉദ്ധരിക്കാൻ പോകുന്ന കാര്യം അത് ഹദീസല്ല അത് ആസറാണ് ഇസ്രായേലിയാത്ത് സ്രോതസ്സുകളിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കഥ നമുക്കറിയാം ഇസ്രായേലിയാത്ത സ്രോതസ്സുകൾ ഉദ്ധരിക്കുന്നത് നബിസ്ലാസ്ലം അനുവദിച്ച കാര്യമാണ് സ്വയായിട്ടുള്ള ഹദീസ് നബിസ്ഹ്സ്ലം പറഞ്ഞു ഹദീസ് അൻ വലി ഇസ്രായേൽ വലാ ഹറജ് നിങ്ങൾക്കത് ഉദ്ധരിക്കാം വലാ വലാ തുസുഹ് നിങ്ങളത് നൂറ് ശതമാനം കളവാക്കാനും പോകരുത് നൂറ് ശതമാനം അത് സത്യാണെന്ന് വിശ്വസിക്കാനും പോകരുത് ആ രൂപത്തിൽ അത്തരം സ്രോതസ്സുകളെ നമുക്ക് ആശ്രയിക്കാവുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാര് പറയാറുള്ളത് നമ്മുടെ അക്കീതയുമായിട്ട് നിരക്കുന്ന രൂപത്തിലുള്ള ഇത്തരത്തിലുള്ള ഉദ്ധരണികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അതേ രൂപത്തിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കഥയാണ് ഞാൻ തുടർന്ന് അങ്ങോട്ട് സൂചിപ്പിക്കുന്നത് നിരവധി തഫ്സീറുകളിൽ ഈ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കപ്പെട്ട ഒരു കഥ അത് നമ്മുടെ വിഷയമായിട്ടൊരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം ഇത്ര ഇതേ രൂപത്തിൽ അള്ളാഹു സുബാന എത്ര കാലം അതായത് നിങ്ങൾ ചെയ്യുന്ന ജീവിതകാലത്ത് ചെയ്യുന്നതിനെല്ലാം അക്കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഓരോ ആളുടെയും തത്വല്യായിട്ടുള്ള പ്രതിഫലം അല്ലെങ്കിൽ ആ ആളുകൾ മുഴുവൻ ചെയ്യുന്ന പ്രതിഫലം താങ്കൾക്ക് നൽകുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഇദിരി സലാഹി സ്വല്ലാത്തു വസ്സലാമക്ക് വല്ലാത്തൊരു കൗതുകം ഇനി എത്ര കാലം ആയിസുണ്ടെന്ന് അറിയാൻ ആ സന്ദർഭത്തിൽ ഇദിരി സലാഹി സ്വല്ലാത്തു വസ്സലാമയെ ജിബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന സന്ദർഭത്തിൽ ഇദിരി സലാഹിസ്വലാത്തു വസ്ലാം അദ്ദേഹത്തോട് ചോദിച്ചു എന്റെ ആയുസിനെ സംബന്ധിച്ച് താങ്കൾക്ക് വല്ല അറിവുണ്ട് എത്ര കാലം കൂടെയാണ് എനിക്ക് ഭൂമിയിൽ ആയുസ് ഉള്ളതെന്ന് അറിയാമോ ആ സന്ദർഭത്തിൽ ജിബിരിഅലി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അള്ളാഹു വായാല എനിക്കറിയില്ല അള്ളാഹുവിന് മാത്രം അറിയാവുന്ന കാര്യം ഒരുപക്ഷെ ആ ഒരു ദൗത്യത്തിന് വേണ്ടി ചുമതലപ്പെടുത്തിയ മലക്കുൽ മലക്കുൽമോഹത്തിന് ഒരുപക്ഷെ അറിഞ്ഞേക്കാം എന്ന് ജിബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് പറഞ്ഞു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സൈഡ് നോട്ട് എന്താണെന്ന് വെച്ചാൽ സുഹാൻ അള്ളാ നമുക്കറിയാം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ശക്തനായിട്ടുള്ള ദൂതനാണ് അള്ളാഹുവിന്റെ ആ സന്ദേശം വളരെ പെട്ടെന്ന് ഇത്രയും ആകാശലോകങ്ങൾ കടന്ന് മറ്റുള്ള പ്രവാചകരിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ അത് ധിക്കരിച്ച ആളുകളെ അവരിലേക്ക് ശിക്ഷ എല്ലാം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കഴിവുണ്ട് പക്ഷേ അതേ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്റെ റൂഹ് എടുക്കാൻ അവർക്ക് റൂഹ് നൽകാൻ ആ ഒരു കഴിവ് ജിബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇല്ല എന്നുള്ളതാണ് അത് മറ്റൊരു മലക്കിന് അള്ളാഹു സുബാന തന്നെ നൽകിയ ചുമതല ഓരോ ആളുകൾക്കും അള്ളാഹു സുബാന തന്നെ നൽകിയ ചുമതല അനുസരിച്ചു കൊണ്ട് മാത്രമേ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ള സുബാന ീസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു അഭ്യർത്ഥന കേട്ട സന്ദർഭത്തിൽ അക്കാര്യത്തെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം ഇദിലീസ് അലൈഹി സ്വലാത്തു വസ്സലാമയുമായി അദ്ദേഹം വാനലോകത്തേക്ക് സഞ്ചരിക്കാൻ വാനലോകത്തേക്ക് സഞ്ചരിക്കുന്നു ഇവിടെ മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കാണ് അതായത് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ഒരു പ്രവാചകനെ ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകാനും അതേ രൂപത്തിൽ തിരിച്ചു കൊണ്ടു വരാനെല്ലാം ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മാത്രമേ അധികാരമുള്ളൂ നമുക്കറിയാം ഇസ്ലാം ഇറാജിന്റെ സന്ദർഭത്തിൽ നബിസ്ലാ അലൈവലം വാനലോകത്തേക്ക് കൊണ്ടുപോയതെല്ലാം ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അപ്പൊ ഇതേ രൂപത്തിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം ഇദിരിലാസ്വലാത്തു വസ്സലാമയുമായിട്ട് ആകാശലോകത്തേക്ക് പോകുന്നു അങ്ങനെ നാലാൻ ആകാശത്ത് വെച്ച് അവിടെ വെച്ചുകൊണ്ട് അവര് മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടുകയാണ് അപ്പൊ മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഇദിരീസ് അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിനൊരു അഭ്യർത്ഥനയുണ്ട് അദ്ദേഹത്തിനൊരു കാര്യം അറിയണം അദ്ദേഹത്തിന് എത്ര കാലം കൂടെയാണ് ആയുസ് അദ്ദേഹം അറിയാൻ താല്പര്യപ്പെടുന്നു ആ സന്ദർഭത്തിൽ മലക്കുൽ മൗത്ത് അത്ഭുതത്തോടു കൂടെ പറഞ്ഞു അജീബ് എത്ര അത്ഭുതാണ് കാരണം അള്ളാഹു അല്പം മുമ്പ് എന്നോട് നൽകിയ കൽപ്പന ആകാശത്ത് വെച്ചുകൊണ്ട് ഇദിരീസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റൂഹെടുക്കാനാണ് അള്ളാഹു സുബ്ബാനഅത്തലെ കൽപ്പിച്ചത് ആ കൽപ്പന ലഭിച്ച സന്ദർഭത്തിൽ ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് അത് നടപ്പിലാക്കുക കാരണം ഇദിലി സലൈവലാത്തു വസ്സലാ അദ്ദേഹം ഭൂമിയിലാണ് ജീവിക്കുന്നത് പിന്നെ എങ്ങനെയാണ് നാലാനാകാശത്ത് വെച്ച് റൂഹെടുക്കുക അപ്പൊ അതിനെ സംബന്ധിച്ച് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട സന്ദർഭത്തിലാണ് സുഹാൻ അള്ളാഹ ആ മരണത്തെ തേടി താങ്കൾ ഇവിടെ എത്തിയത് സുഫാനല്ലഹ അപ്പൊ നമുക്കറിയാം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് പല ആളുകളുടെയും ജീവിതാനുഭവങ്ങൾ അതായത് ചില ആളുകൾ അവർ ജീവിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് പോകും അവിടെ വെച്ചുകൊണ്ട് മരണപ്പെടും അപ്പൊ നമ്മൾ പറയാറുണ്ടാവും മരണപ്പെടാൻ വേണ്ടി പോയതുപോലെ പോലെ എന്നാൽ അള്ളാഹു സുബാൻ ഓരോ ആളുകൾക്കും മരണം നിശ്ചയിക്കപ്പെട്ട ഒരു ഭൂമി ഉണ്ട് ആ ആ ഭൂമിയിലേക്ക് നമ്മൾ ആ മരണത്തെ തേടിയെത്തൂ എന്നുള്ളതാണ് സുഹാൻ അള്ളാഹ് അപ്പ ഇവിടെ അവിടെ വെച്ചുകൊണ്ട് ഇദിസ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ റൂഹ് മൗത്ത് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നു അവിടെ വെച്ചുകൊണ്ട് ആ റൂഹ് എടുക്കുകയാണ് ബൈബിളിലും നമുക്ക് ഈനോക്ക് പ്രവാചകൻ ഇതേ രൂപത്തിൽ ആകാശലോകത്ത് മരണപ്പെട്ടതായിട്ടുള്ള സൂചനകൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കഥ അപ്പൊ റഫാനാഹും മക്കാനൻ അലിയ എന്നുള്ള ആയത്തിനെ ഈയൊരു രൂപത്തിൽ വിശദീകരിച്ചതായിട്ട് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇബ് ഇബിൻ ഹജുറൽ അസ്കലാനി റഹിമോ അദ്ദേഹം നമുക്കറിയാം ഫതഹുൽ ഫതഹുൽബാരി സൊയിൽ ബുഹാരിക്ക് ഷർഹൈദിയ ഇബിൻ ഹജുറസ്ഖലാനി ദബിസല അലിമിയുടെ ഇസ്രാറാജും ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതായത് നമുക്കറിയാം നബി നബിസ്ഹു അലൈവം ഇസ്രാഹ് മിറാജും പോയ ഹദീസ് സുഹീഹുൽ ബുഖാരിയിലും സുഹീഹു മുസ്ലിമിലും കടന്നു വരുന്ന മുത്തഫഖല ഹദീസിൽ ഇസ്രാ മീറാജിന്റെ ഹദീസിൽ പ്രവാചകൻ സല്ലു അലൈ സ്വല്ലാം ഓരോ വാനലോകത്ത് വെച്ച് ഓരോ പ്രവാചകന്മാരെ ആ ഒരു യാത്രയിൽ കണ്ടുമുട്ടുന്നുണ്ട് അതിൽ നാലാമത്തെ ആകാശത്ത് വെച്ചുകൊണ്ടാണ് ഇദിനീസ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടുമുട്ടിയതായിട്ട് ഹദീസിൽ നമ്മൾ കാണുക അതും ഈയൊരു കഥയെ അർത്ഥത്തിൽ പിൻബലം നൽകുന്നതായിട്ടാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അള്ളാഹു അലം അതാണ് ഇദി അസ്ലൈ സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഭാഗം പിന്നീട് നമ്മുടെ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് പോവുകയാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു ജീവിതകാലത്തിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സാന്നിധ്യം പല സ്ഥലത്തും അള്ളാഹു സുബാൻ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്ന കഥയാണ് കഥ പറയൽ ഉദ്ദേശം ആ കഥയിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്ന കഥയുടെ ഭാഗം ഹൈലൈറ്റ് ചെയ്തതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമേയും ഭാര്യ ഹാജർ ഹാജർ അലി അള്ളാഹു വനഹേയും കൂട്ടി അള്ളാഹു സുബാനത്തേറെ കൽപ്പന പ്രകാരം അവർ മക്കയിലേക്ക് പോവുകയാണ് മക്കയിൽ അള്ളാഹു സുബാനത്തയുടെ കല്പന പ്രകാരം അവിടെ മകനെയും ഭാര്യയും അവിടെ അള്ളാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർത്തുന്നു അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു വരാൻ അപ്പൊ തിരിച്ചു വന്ന സന്ദർഭത്തിൽ ആ മകനും ഭാര്യക്കും അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ കയ്യിൽ ഒരല്പം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ ഈ പറയുന്നതെല്ലാം ഞാൻ ഇവിടെ വായിക്കുന്നത് സൊഹീഹുൽ ബുഹാരിയിലുള്ള ഹദീസാണ് സുദീർഘമായിട്ടുള്ള ഹദീസാണ് ഞാൻ വായിക്കുന്നത് അപ്പം അവരുടെ കയ്യിൽ ഒരു അല്പം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പ ആ വെള്ളം കഴിഞ്ഞ സന്ദർഭത്തിൽ ആ പിഞ്ചു കുഞ്ഞ് ദാഹിച്ച് വലഞ്ഞ് കരയാൻ തുടങ്ങി ദാഹം കാരണം ആ കുഞ്ഞ് കാലിട്ടടിക്കാൻ തുടങ്ങി അപ്പം വിഷമം സഹിക്കാൻ കഴിയ ഏതൊരു മാതാവിനും സഹിക്കാൻ കഴിയാത്ത വിഷമാണത് സ്വന്തം കുഞ്ഞ് ദാഹിച്ച് വലഞ്ഞുകൊണ്ട് കാലിട്ടടിച്ച് കരയുകയാണ് ആ സന്ദർഭത്തിൽ ഒരൽപം വെള്ളം അന്വയിച്ച് ഹാജർ അദ്ദേഹുഹ അവര് സഫയിൽ നിന്നും രണ്ട് മലകളുണ്ട് അവിടെ ആ രണ്ട് മലകളുടെ പേരാണ് സഫ മറുവ ആ സഫയിൽ നിന്നും മറുവയിലേക്കും മറുവയിൽ നിന്നും സഫയിലേക്കും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഏഴ് തവണ ഒരു ഓടി ആ ഓടിയതാണ് ഇന്ന് ഹദീസ് ഹദീസ്ലാം പറഞ്ഞു ഫദാലിക്കാസി നമ്മൾ ഇന്ന് ഹജ്ജിലും എല്ലാം ചെയ്യുന്ന സായി അത് യഥാർത്ഥത്തിൽ ഹാജർ അലി അള്ളാഹു അൻഹ ആ കുട്ടിക്ക് വേണ്ടി വെള്ളം അന്വേഷിച്ചു ഓടിയ ആ ഓട്ടം ആ ഓട്ടത്തിന്റെ അനുസ്മരണം അതാണ് പ്രതീകാത്മകമായിട്ട് ഇന്ന് നമ്മൾ ഹജ്ജിലും ഉമറയിലും എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സുഹാൻ അല്ലാ ഇവിടെ സൈഡായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് ഒരു മാതാവ് ഒരു മാതാവ് തന്റെ മകന് വേണ്ടി ആ ഓടിയ ഓട്ടം അതല്ലെങ്കിൽ അടിമ സ്ത്രീ ആയിരുന്ന ഹാജർ അലി അള്ളാഹു അൻഹ അവരെ അനുസ്മരിച്ചുകൊണ്ടാണ് ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളും അവസാന നാൾ വരെ കിയാമത്ത് നാൾ വരെ ആ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ആ മാതാവിനോടുള്ള ആ ഒരു അവരോടുള്ള ബഹുമാനം അല്ലെങ്കിൽ അവരെ അനുസ്മരിച്ചുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തി ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ത്രീക്ക് ഇസ്ലാം നൽകിയ സ്ഥാനം എത്രയാണ് സുഹാന പലപ്പോഴും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താറുള്ള വലിയൊരു കാര്യമാണ് സ്ത്രീകളെ അത് ആ മതം അവഗണിക്കുന്നു ഒരു ഒരടിസ്ഥാനം ഇല്ലാത്ത ഒരു ഒരു ആരോപണം ഇവിടെ ഈ ഈ ഒരു പ്രവൃത്തിയിൽ പോയി ലോകത്ത് ഓരോ മുസ്ലിമും സൈ നിർവഹിക്കുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ആ മാതാവിന് അല്ലെങ്കിൽ ആ ഭാര്യയെ മുസ്ലിങ്ങൾ അനുസ്മരിച്ച് അവരെ സ്മരിക്കണം ആ സ്മരണയാണ് നമ്മളിവിടെ പ്രതീകാത്മകമായിട്ട് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതേ രൂപത്തിൽ ആ മാതാവ് ഒരു മലയിൽ നിന്നും അടുത്ത മലയിലേക്ക് ഇതേ രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ആ മറുവാ മലക്ക് മുകളിൽ അവർ കയറി നിന്ന സന്ദർഭത്തിൽ ഹാജർ അലി അള്ളാഹ്ഹ അവിടെ ഒരു ശബ്ദം കേൾക്കുകയാണ് ആ ശബ്ദം കേട്ട സന്ദർഭത്തിൽ അവർ നിശബ്ദമായിട്ട് നിന്നു ആരാണെന്ന് നോക്കാൻ വേണ്ടി ശബ്ദം കേൾക്കുന്നുണ്ട് പക്ഷെ ആരെയും അവിടെ കാണുന്നില്ല ആ സന്ദർഭത്തിൽ ഹാജർ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഏയ് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് സഹായിക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് വല്ല സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യുക സുഹാനല്ല ആ സന്ദർഭം യഥാർത്ഥത്തിൽ കേട്ട ശബ്ദം അവിടെ ജിബിരി അലൈഹി സ്വല്ലാത്തു വസ്സലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു ജിബിരി അലൈഹി സ്വല്ലാത്തു വസ്സലാം ആ കാലടിച്ചുകൊണ്ട് കരയുന്ന ആ കുട്ടിയുടെ സമീപത്ത് ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ആ മടംബിൻകാലുകൊണ്ട് മറ്റൊരു റിപ്പോർട്ടിൽ ബി ജനാഹി അല്ലെങ്കിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു ചിറക് ഉപയോഗിച്ചുകൊണ്ട് നലത്ത് ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം അടിക്കുകയാണ് നിലത്ത് സന്ദർഭത്തിൽ ആ ഭൂമിയിൽ നിന്നും ജംസം ഉറവുപെട്ടാൻ തുടങ്ങി സുബാൻ അള്ള വെള്ളം ശക്തമായിട്ട് നുരഞ്ഞു പൊന്താൻ തുടങ്ങി ആ വെള്ളം ശക്തമായിട്ട് വെള്ളം നിറഞ്ഞു പൊന്താൻ തുടങ്ങിയ സന്ദർഭത്തിൽ ഹാജർ പറഞ്ഞു ജം ം നിർത്ത് നിർത്ത് അത് മതി മതി അതാണ് അവരുടെ ഭാഷയിൽ അവർ ഉപയോഗിച്ച പദാണ് ജംസം അത് തന്നെയാണ് പിന്നീട് ആ ഒരു ആ വെള്ളത്തിന് നമ്മൾ നൽകിയ പേര് നബിസുളം ഹദീസിലും പറഞ്ഞു ആ ഒരു ഹാജർ അവിടെ നിന്ന് ആ വെള്ളം കോരിയെടുത്തു അവിടെ ഒരു ചെറിയൊരു ഒരു കുഴി കുഴിച്ചു നബിസല്ലാസ്വലം പറഞ്ഞു അവരതിൽ നിന്നും കോരിയെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഭൂമി മുഴുവൻ ആ വെള്ളം നിറയുമായിരുന്നു സോയി ഹദീസ് അപ്പൊ സുഹാനന്ദ അപ്പൊ ജംസം എന്നുള്ളത് ജിബിർ അലി സ്വലാത്തു വസ്സലാമയുടെ മടമ്പും കാല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറുകൊണ്ട് ജസ്റ്റ് ഭൂമിയിൽ ഒന്ന് തട്ടിയ ആ തട്ട അതാണ് ആ വെള്ളത്തിന്റെ ഉത്ഭവം എത്ര കാലമായി സഹോദരങ്ങൾ ഏറ്റവും വലിയ അത്ഭുതം പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് എത്ര കാലമായിട്ട് നമ്മൾ ആ ജംസം അവിടെ നിന്ന് എടുക്കുന്നുണ്ട് അപ്പൊ മക്കാ പ്രദേശത്ത് മറ്റുള്ള മക്കയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവിടെ എവിടെ കുഴിച്ചാലും ഇതേ രൂപത്തിലുള്ള ഒരു ജലത്തിന്റെ സ്രോതസ്സ് കണ്ടെത്താൻ മക്കയിൽ നിന്നല്ല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എവിടെ കുഴിച്ചാലും ഇത്രയും വിശാലമായിട്ടുള്ള ഒരു ജലത്തിന്റെ സ്രോതസ്സ് എവിടെയും കാണുന്നില്ല ആ മരുഭൂമിയിൽ അത്രയും രുചികരമായിട്ടുള്ള ആ വെള്ളത്തിന്റെ നിലക്കാത്ത സ്രോതസ്സ് ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് അത് എങ്ങനെ ലഭിക്കുന്നു ഏറ്റവും വലിയ മഹാത്ഭുതാണ് യഥാർത്ഥത്തിൽ ജംസം എത്ര കാലമായിട്ട് കാലമായിട്ടത് ഉപയോഗിക്കുന്നു എങ്ങനെ ഇതേ രൂപത്തിൽ ഒരു മരുഭൂമിയിൽ ഇതേ രൂപത്തിലുള്ള ഒരു ജല ജലസ്രോതസ് വന്നു അത്ഭുതപ്പെടുത്തുന്ന ഒരു കണക്ക് എന്താന്ന് വെച്ചാൽ ജംസവുമായിട്ട് ബന്ധപ്പെട്ട് അവര് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരു കണക്ക് ഓരോ സെക്കൻഡിലും പ്രത്യേകം ശ്രദ്ധിക്കുക ഓരോ സെക്കൻഡിലും എട്ടായിരം ലിറ്ററാണ് ആ ജംസം കിണറിൽ നിന്ന് അവർ പമ്പ് ചെയ്യുന്നത് അവരെ കിണർ പിന്നീട് അവർ കിണർ നിർമ്മിച്ചു ഓരോ സെക്കൻഡിലും എട്ടായിരം ലിറ്റർ വീതം ആ കിണറ്റിൽ നിന്നും ജംസം പമ്പ് ചെയ്യുന്നുണ്ട് അതായത് ഓരോ ദിവസവും അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്യൺ ലിറ്ററാണ് ജംസം അതിൽ നിന്നും പമ്പ് ചെയ്ത് അവർ ഉപയോഗിക്കുന്നത് സുഹാൻ അള്ളാ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മില്യൻ ഒരു മില്ല്യൻ പത്ത് ലക്ഷം കൂട്ടി നിങ്ങൾ അത്രയും വെള്ളം ആ കിണറ്റിൽ നിന്ന് എടുത്തിട്ടും ആ സ്രോതസ് നിൽക്കുന്നില്ല ഒരു മഹാത്ഭുതാണിത് പലപ്പോഴും നമ്മൾ നമ്മളതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാറില്ല യഥാർത്ഥത്തിൽ നമ്മുടെ മതത്തിന്റെ ആ മഹാത്ഭുതങ്ങൾ ഏറ്റവും വലിയ ഒന്നാണ് അത് ചിന്തിക്കുകയാണെങ്കിൽ വലിയ അത്ഭുതമാണ് ശുഭാനന്ദ അല്ല അവിടെയുള്ള മുഴുവൻ ആളുകൾ അത് കുടിക്കുന്ന അതായത് നമുക്കറിയാം മസ്ജിദ് ഹറാമിൽ നിന്നും മസ്ജിദ് നെബുയിലേക്കും അതേപോലെ തന്നെ അജ്ജ് കാലങ്ങളിലെല്ലാം ലക്ഷക്കണക്കിന് ആളുകളാണ് ജംസവുമായിട്ട് പോകുന്നത് പക്ഷേ ഇന്ന് വരെ ആ സ്രോതസ് അവിടെ നിലച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ ഇനി നമ്മൾ ആ സ്രോതസ്സിന്റെ ആരംഭമാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചിറകൊണ്ടുള്ള നിലത്തുള്ള അടി അതാണ് ജംസമിന്റെ ഉത്ഭവം അപ്പൊ ഇനി നമ്മൾ ആ ജംസം കുടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അത് ഓർക്കുക അതായത് ഈ ഈ വള്ളത്തിന്റെ ഉറവിടം ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അപ്പൊ നമ്മൾ ജിബിർ അലൈഹി സ്വലാത്തു വസ്സാമയുമായിട്ടുള്ള ഒരു കണക്ഷൻ ആ ജംസം കുടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുക നബി നബിസ്വലു സ്വലാം സ്വഹായിട്ടുള്ള ഹദീസിലും പറഞ്ഞു മാ ഉംസം ലിമ ശുരി ബലഹു നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ജംസം കുടിക്കുന്നത് അത് അതേ കാര്യം അത് നിർവഹിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തോടു കൂടെ ഒരാൾ എന്ത് ഉദ്ദേശിച്ചു കുടിച്ചാലും ആ കാര്യം അത് സഫലമാകുമെന്നുള്ളതാണ് ജംസമിനെ സംബന്ധിച്ച് പ്രഭാത അലൈഹി വസ്ലാം സൊഹയായിട്ടുള്ള ഹദീസിലും പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുക പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന അടുത്ത ഭാഗം സൂറത്തു ദാരിയാത്ത് അതിലേക്കാണ് നമ്മൾ അടുത്തായിട്ട് പ്രവേശിക്കുന്നത് പരിശുദ്ധ ക്രാനിലെ അമ്പത്തി ഒന്നാമത്തെ ഫേവറേറ്റ് സൂറത്തുകളിൽ ഒന്നായിട്ടുള്ള സൂറത്തു ദാരിയാത്ത് ആ സൂറത്ത് ദാരിയാത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ചരിത്രം പറയുന്നിടത്ത് നമുക്കറിയാം അത് അതിലേക്ക് പ്രവേശിക്കുന്ന മുമ്പ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഇബ്രാഹിം ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് രണ്ട് ഭാര്യയും ആജറും അതേപോലെ തന്നെ സാറ ഈ സാറയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പൊ വാർദ്ധക്യ കാലഘട്ടമായ സന്ദർഭത്തിൽ അവരൊരു സന്താനത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാനം അള്ളാഹ് സുബാന്ന പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകുകയാണ് അതാണ് സൂറത്ത് ദാരിയാത്തിന്റെ ഇരുപത്തിനാല് മുതലുള്ള ആയത്തുകൾ നമ്മൾ വായിക്കുകയാണ് ഈ പ്രത്യേകം ഖുർആൻ എടുത്ത് ആ ഭാഗം തുറന്നു വെച്ച് നിങ്ങളൊന്ന് വായിക്കാൻ ശ്രമിക്കും ഇതോടൊപ്പം ഇരുപത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹു സുബ് മുനത്തൽ ആരംഭിക്കുന്നത് ഹൽഅത്ത വൈഫ് ഇബ്രാഹിം അൽ മുക്കറമി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ വീട്ടിലേക്ക് വന്ന ആ മാന്യന്മാരായിട്ടുള്ള അതിഥികളെ കുറിച്ചുള്ള വാർത്ത നിങ്ങൾക്കറിയില്ലേ അതാണ് അള്ളാഹു സുബ്ലത്തൽ ആദ്യം ചോദിക്കുന്നത് പ്രവാദി മുസ്ലാ അലൈഹി സ്വലാമയോടും നമ്മോട് മുഴുവനായിട്ടുള്ള ചോദ്യമാണത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് വന്ന ആ മാന്യന്മാരായിട്ടുള്ള അതിഥികൾ ലൈഫ് എന്നുള്ള പദം അതിഥി പ്രത്യേകം അടിവരയിടുക കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കൂടെ ആയത്തിന്റെ പരാമർശ വേളയിൽ നമ്മൾ പരിശോധിക്കുന്നതാണ് അപ്പം അതിഥികളായിട്ട് അപരിചിതരായിട്ടുള്ള ചില അടിമകൾ ഇബ്രാഹിബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിൽ വരുവാൻ എന്നിട്ട് അള്ളാഹു സുബാൻ അടുത്ത ആയത്ത് ഇരുപത്തി അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഅത്തല പറയുകയാണ് ഇത് ദഹലു അലൈഹി ഫക്കാലു സലാമ ആ അപരിചിതരായിട്ടുള്ള അടിമകൾ അതിഥികൾ അവർ വീട്ടിൽ വന്ന സന്ദർഭത്തിൽ ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് സലാം പറഞ്ഞു ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന പാഠം സാന്ദർഭികമായിട്ട് അതിലുള്ള പാഠങ്ങൾ കൊടുക്കൂടെ നമ്മൾ പരിശോധിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് ലഭിക്കുന്ന പാഠം അപരിചിതരായിട്ടുള്ള ആളുകളോട് നമ്മൾ സലാം പറയണം എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ പരിചയമുള്ള ആളുകളോട് മാത്രമാണ് സലാം പറയുക പക്ഷേ ഇവിടെ ഇബ്രാഹിം ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വീട്ടിലേക്ക് വന്ന അപരിചിതരായിട്ടുള്ള അടിമകളോട് സലാം പറയുന്നു അതിൽ ലഭിക്കുന്ന പാഠം അപരിചിതരായിട്ടുള്ള ആളുകളോട് നമ്മളും സലാം പറയും അതാണ് ഒന്നാമത്തെ പാഠം രണ്ടാമതായിട്ട് ഈ നാലാഴത്തുകൾ അതായത് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ആയത്തുകൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു ആയത്ത് ആരംഭിക്കുന്നത് വൈഫ് ഇബ്രാഹിം അതായത് അതിഥികളെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ സുഭാനന്ദ ഈ മൂന്ന് ആയത്തുകളിൽ അതിഥികളെ സൽക്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട മാന്യതകൾ അല്ലെങ്കിൽ അതിഥികളെ സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സുഹാനല്ലാഹ് ഈ മൂന്ന് ആയത്തുകളിൽ അള്ളാഹു സുബാനത്തല വളരെ മനോഹരമായിട്ട് കുറിക്കുന്നത് പണ്ഡിതന്മാർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ആയത്തുകളിൽ ആതിഥേയ മര്യാദയുമായിട്ട് ബന്ധപ്പെട്ട് പതിനൊന്ന് പാഠങ്ങളാണ് അത്ര അള്ളാഹു സുബാനഅത്തല ഈ ആയത്തുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് സുഹാൻ അള്ളാഹ അത് ഓരോ ആയത്തുകളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ അത്ഭുതപ്പെടും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോന്ന് പരിശോധിക്കുകയാണ് അതായത് അതിഥികൾ വന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരെ സലാം പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ക്ഷണിച്ചു അപരിചിതരായിട്ടുള്ള അടികൾ അടി അതിഥികൾ പ്രത്യേകം അടിവരയിടുക എന്നിട്ട് ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടുത്ത ആയിരത്തി ഇരുപത്തിയാറാമത്തെ ആയത് ഫറാഹ ഇല അഹ്ലിഹി ഫറാഹ ഇല അഹ്ലിഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ തന്നെ അടുക്കളയിലേക്ക് ഫറാഹ എന്നുള്ള പദം അതായത് പെട്ടെന്ന് സുറാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് അവരറിയാതെ ഭാര്യയുടെ അടുത്തേക്ക് പോയി അടുക്കളയിലേക്ക് പോയി ഒന്നാമത്തെ പാഠം എന്താണെന്ന് വെച്ചാൽ അതിഥികളെ ഭാര്യയുടെ അടുത്തേക്ക് പോയിട്ട് ഇബ്രാഹിംബലി സ്വലാത്തു വസ്സലാം അവർക്ക് വേണ്ടി നല്ല ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒന്നാമത്തെ പാഠം അതിഥികളോട് ചോദിക്കാതെയാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യേണ്ടത് പല ആളുകളും വീട്ടിൽ വന്നാൽ ഭക്ഷണം എടുക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾ കാത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്യോ ഇതേ രൂപത്തിൽ ഒരിക്കലും അവരോട് അങ്ങോട്ട് ചോദിക്കരുത് അവരോട് സമ്മതം വാങ്ങാതെ തന്നെ അവരെ നമ്മൾ സൽക്കരിക്കണം എന്നുള്ള ഒന്നാമത്തെ പാഠം രണ്ടാമതായിട്ട് അവിടെ റാഹ എന്നുള്ള പദം നൽകുന്ന രണ്ടാമത്തെ പാഠം പെട്ടെന്ന് അവരറിയാതെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പോയിട്ട് തിരിച്ചു വന്നതെന്നുള്ളതാണ് അപ്പൊ അതിഥികൾ അതേ രൂപത്തിൽ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അവരെ അവഗണിച്ച് അവിടെ ഇരുത്തരുത് മറിച്ച് നമ്മൾ ഏത് സന്ദർഭത്തിലും അവരോട് കൂടെ ഇരിക്കണം എന്നുള്ളതാണ് ഇത് വലിയ പാഠം ഇന്നത്തെ ലോകത്ത് സുഭാനുള്ള ഏറ്റവും വലിയൊരു പാഠം കൂടെ പല വീട്ടിലും നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ അതിഥികളായിട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു മര്യാദ നമുക്കറിയാം മൊബൈലൊക്കെ വന്നതിന് ശേഷം പല സന്ദർഭത്തിൽ നമ്മൾ അവരോട് പറയുന്നത് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ സംസാരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഇതേ രൂപത്തിൽ ഫോൺ വരും അവർ പോകും എന്നിട്ട് ഈ വന്ന ആളുകൾ അവരെങ്ങനെ ഇരിക്കുകയാണ് ഒരാളും അവരോട് സംസാരിക്കാൻ വരാതെ അശ്രദ്ധരായിട്ട് അവരെ അവഗണിച്ചിടുന്ന പല രൂപത്തിൽ ഇതേ രൂപത്തിലുള്ള അനുഭവങ്ങൾ പല ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ടാകും പരിശുദ്ധ പരിശുദ്ധക്കൂടാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അതിഥികളെ നിങ്ങൾ മാനിക്കണം അവരോട് കൂടെ നിങ്ങൾ ഇരിക്കണം അവരൊരിക്കലും നിങ്ങൾ തനിച്ചിരുത്തരുത് എന്നുള്ളതാണ് ഫറാഹ ഇല അഹ്ലിഹി അതിനുശേഷം ആയത്തിനടുത്ത ഭാഗം ഇരുപത്താറാമത്തെ ആയത്ത് പരിശുദ്ധ ഖുറാൻ നിങ്ങൾ അത് അതെടുത്തോട്ടൊന്ന് ഈ ഭാഗം നിങ്ങളൊന്ന് പാരായണം ചെയ്യാം മനോഹരമായിട്ടുള്ള ഭാഗം എന്നാൽ അള്ളാഹു സുബാനത്തല പറയാണ് ഫറാഹ ഇല അഹ്ലിഹി ഫജാ അഹലി ഫിഐൻ സമീൻ ആ ഭാര്യ നല്ലൊരു കുട്ടൻ അല്ലെങ്കിൽ നല്ല പശുവിനെ പശു ഇറച്ചിയെല്ലാം വേവിച്ച് നല്ലൊരു ബീഫ് ഫ്രൈ എല്ലാം ഉണ്ടാക്കിയിട്ട് ഭാര്യ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു ബി ഐജിലിൻ സമീൻ നല്ല വേവിച്ച് ഇറച്ചി അല്ലെങ്കിൽ നല്ല ഇറച്ചി ഫ്രൈ ആക്കിയിട്ട് അവരുടെ മുന്നിൽ കൊണ്ടുവന്നു അടുത്ത ആഴ്ത്തി ഇരുപത്തിയേഴാമത്തെ ആയത്ത് ആ ഇറച്ചി അല്ലെങ്കിൽ ആ ഭക്ഷണം അവിടെ കൊണ്ടുപോയി വെച്ച സന്ദർഭത്തിൽ ഫറബു ഇലേഹിം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്ലേറ്റ് അവരുടെ അടുത്തേക്ക് നീക്കിവെച്ചു അപ്പൊ അവരിലേക്ക് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരുടെ അടുത്തേക്ക് പ്ലേറ്റ് വെച്ചു കൊടുക്കുകയാണ് അടുത്ത പാഠം നമുക്കറിയാം അതിഥികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അങ്ങോട്ട് വിളമ്പി കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ ഇന്നത്തെ ഒരു നൂതന സംസ്കാരം നമുക്കറിയാം പല വീട്ടുകൾ നമ്മൾ പല പേരിൽ അറിയപ്പെടുന്ന ഇതേ രൂപത്തിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടാകും നമ്മൾ പ്ലേറ്റുമായിട്ട് പോയിട്ട് നമുക്ക് വേണ്ടത് എടുത്ത് കഴിക്കുക ആ രൂപത്തിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിലുള്ള ആതിഥേയ മര്യാദ എന്താന്ന് വെച്ചാൽ നമ്മൾ അതിഥിയായി വന്ന ആളുകൾക്ക് നമ്മൾ വളമ്പി കൊടുക്കണം എന്നുള്ള അതാണ് ഇവിടെ ഫക്കറബു ഇലഹിം എന്നുള്ള അവർ ആഴത്ത് നൽകുന്ന പാഠം അതിനുശേഷം ഫക്കറബു ഇലേഹിം അലഅലൂൻ നിങ്ങൾ തിന്നുന്നില്ലേ സുഹാൻ അള്ളാഹ് അടുത്ത പാഠം അവിടെ എന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം അവർ കഴിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ് അതല്ലെങ്കിൽ അവർക്ക് വളമ്പി കൊടുക്കുകയാണ് അവരെ നിർബന്ധിക്കാൻ പാടില്ല പക്ഷെ അതേ സന്ദർഭത്തിൽ അവർ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് പല സന്ദർഭത്തിൽ ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് പിന്നീട് വേണമെങ്കിൽ തിന്നോട്ടെ ഇതേ രൂപത്തിൽ അവരെ അവഗണിക്കാൻ പാടില്ല മറിച്ച് അവർ ആ ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകമായിട്ട് ആ വീട്ടുകാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാണ് അലാ കുലൂൻ അപ്പം ഇവിടെ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ ഈ വന്ന മൂന്ന് വ്യക്തികൾ അത് മനുഷ്യരായിരുന്നില്ല അള്ളാഹു സുബത്തല മനുഷ്യരൂപത്തിൽ പറഞ്ഞയച്ച മൂന്ന് മാലാകമാരായിരുന്നു ആ മൂന്ന് മാലാകമാരിൽ ഒന്ന് നമ്മുടെ വിഷയമായിട്ട് ബന്ധുണ്ട് അത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമാണ് അതിൽ യാതൊരു തർക്കവും പക്ഷേ പക്ഷെ അതിൽ പിന്നീടുള്ള രണ്ടാളുകൾ പണ്ഡിതന്മാര് പറയുന്ന ഒന്ന് മീക്കാലും മറ്റൊന്ന് മൗത്ത് ആയിരുന്നെന്നാണ് പണ്ഡിതന്മാര് പറയുന്നത് ഇതേ രൂപത്തിൽ മാലാകമാരുടെ മുമ്പിലേക്ക് ഭക്ഷണം വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഭക്ഷിക്കാൻ ആവശ്യപ്പെടാണ് അപ്പൊ അവർ കഴിക്കുന്നില്ല അവർ കഴിക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ സ്വയായിട്ടുള്ള ഹദീഷ്ലൈ നബി സ്വലാഹാഹ വസ്ലം പറഞ്ഞ മലക്കുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഭക്ഷിക്കുകയില്ല ഇതേ രൂപത്തിൽ കുടിക്കോ എന്ന് ചെയ്യുന്നവരല്ല മലക്കുകൾ അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവര് മനുഷ്യരാണെന്ന് കരുതിയിട്ടാണ് ഈ എല്ലാം പാകം ചെയ്തത് പ്രത്യേകമായിട്ട് മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു അപരിചിതരായിട്ടുള്ള അതിഥികളാണ് അപരിചിതരായിട്ടുള്ള അതിഥികൾക്കാണ് ഇതേ രൂപത്തിൽ ഇതേ രൂപത്തിൽ നല്ല ഭക്ഷണം അദ്ദേഹം പാകം ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആളുകൾ വന്നാൽ പോലും ഇതേ രൂപത്തിൽ നമ്മൾ നമ്മൾ സൽക്കരിക്കാറില്ല അപരിചിതരായിട്ടുള്ള അതിഥികളെ ഇത്രയും മാന്യമായിട്ട് സൽക്കരിക്കുന്ന സുഹാൻ അള്ളാ മനോഹരമായിട്ടുള്ളൊരു മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചു അല ചെക്കോലു നിങ്ങൾ തിന്നുന്നില്ലേ അപ്പൊ തിന്നാ ആയ സന്ദർഭത്തിൽ ഭക്ഷണമൊക്കെ മുമ്പിൽ വെച്ചിട്ടും അവർ തിന്നാതായ സന്ദർഭത്തിൽ ഇബ്രാഹിം ഇബി അലൈഹി സ്വലാത്തു വസ്സലാമക്കൊരു ഭയം വന്നു അടുത്തായത് ഫ ഔജസും മനസ്സിൽ വല്ലാത്തൊരു പേടി തോന്നി മനസ്സിൽ പേടി തോന്നി പക്ഷേ നമുക്കറിയാം പുറമേക്ക് കാണിച്ചില്ല കാരണം അടുത്ത പാഠം പുറമേക്ക് കാണിക്കാൻ പറ്റില്ല കാരണം അതിഥികൾക്കുള്ള അവരെ അവരെ മാനിക്കേണ്ടതുണ്ട് അവരോട് അതേ രൂപത്തിൽ അതേ രൂപത്തിൽ പെരുമാറാൻ പാടില്ല അപ്പൊ അതേ മനസ്സിൽ വല്ലാത്തൊരു പേടി അദ്ദേഹത്തിന് തോന്നി പക്ഷേ ആ പേടി അള്ളാഹു സുബാനത്തലയ്ക്ക് കാണാൻ സാധിക്കും എഫ്സി നിങ്ങളുടെ മനസ്സിന്റെ മന്ത്രങ്ങൾ അറിയുന്നവരാണ് അള്ളാഹു സുബാനത്തല അള്ളാഹു സുബാനഅത്തല ഇതിനെ കുറിച്ചിട്ട് പേടി തോന്നിയ സന്ദർഭത്തിൽ ഉടനെ മലക്കുകൾക്ക് ബോധം നൽകി അവര് പറഞ്ഞു ലാ പേടിക്കേണ്ടതില്ല ഔജസ മിൻഹും പറഞ്ഞു പറഞ്ഞു ലാ ഗുലാമിൻ അലീം യഥാർത്ഥത്തിൽ ഞങ്ങൾ വന്നത് ഞങ്ങൾ അപ്പൊ അവര് കാര്യം പറഞ്ഞു ഞങ്ങൾ മലക്കുകളാണ് താങ്കൾക്ക് നല്ലൊരു ആൺകുട്ടിയെ സംബന്ധിച്ച് ഒരു സന്തോഷ വാര്ത്ത അറിയിക്കാൻ വേണ്ടി വന്ന മാലാഖമാരാണ് ഞങ്ങൾ സുഹാന അതായത് എത്രയോ കാലത്തെ ആ ഒരു പ്രാർത്ഥനക്കുള്ള ഉത്തരം ആ ഉത്തരം നൽകാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഉത്തരത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി അവരിലേക്ക് അയക്കപ്പെട്ട മൂന്ന് മാലാകന്മാരായിരുന്നു ഈ മനുഷ്യരൂപത്തിൽ വന്ന ആളുകൾ അപ്പൊ ഈയൊരു സന്തോഷ വാർത്ത പറഞ്ഞ ഉടൻ പറഞ്ഞ ഉടൻ അത് ഈ സംഭാഷണം ശ്രമിച്ചുകൊണ്ട് ഇബ്രാഹിബ് അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഭാര്യ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഭാര്യയുടെ പ്രതികരണം ഇരുപത്തി ഒമ്പതാത്തായ അടുത്തായത് ഫ അക്ബലത്ത് ഇമ്രാത് ഹുഫിറത്തിൻ ഭാര്യ അത് കേട്ടതോടു കൂടെ അല്ലെങ്കിൽ ഈ വാർത്ത കേട്ടതോടു കൂടെ അവർ അവർ വല്ലാതെ നാണിച്ച് അവർ മുഖത്ത് കൈയടിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുഖത്ത് ഇങ്ങനെ അടിച്ചുകൊണ്ട് അവർ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു ഫകാലത്ത് അജൂസുൻ അഖീം ഈ കിഴവയും അന്ധ്യയുമായിട്ടുള്ള ഞാൻ പ്രസവിക്കേ അവർക്കത് വിശ് നമ്മൾ തലയിൽ കൈവക്കാന്നൊക്കെ പറയാറുണ്ടല്ലോ അതേ രൂപത്തിൽ വല്ലാത്ത അത്ഭുതത്തോടു കൂടെ ആ ഭാര്യ ചോദിച്ചു ഈ അന്ധ്യയായിട്ടുള്ള അല്ലെങ്കിൽ ഈ വയോവൃദ്ധയായിട്ടുള്ള ഞാനിനി പ്രസവിക്കേ ആ സന്ദർഭത്തിൽ മലക്കൾ പറഞ്ഞു അടുത്തായത് മുപ്പതാമത്തെ ആയത് ഹാലു കദാലിക് ഒറ്റ വാക്കിൽ അങ്ങനെ തന്നെയാണ് അതാണ് അള്ളാഹാൻ്റെ അള്ളാഹാന്റെ കഥ അതേ രൂപത്തിൽ അതുകൊണ്ട് അത് സംഭവിക്കും ഇന്നഹു അൽ ഹക്കീമൽ അലീം അവൻ സർവ്വജ്ഞ യുക്തിമാനാണ് അപ്പൊ മലക്കൾ നൽകിയ മറുപടി ശ്രദ്ധയാണ് കാലു കദാലിഖ് അപ്രകാരമാണത് ആ ഒരു വാക്ക് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കുക നോക്കുക എൻഷ മറിയം സലാം അവരുടെ ആ ചരിത്രത്തിൽ അതേ പദം കയറി വരുന്നുണ്ട് ഈ ഒരു പദം നിങ്ങൾ മനസ്സിൽ കുറിച്ചിടാം കാലു കദാലിഖ് അത്ര മാത്രമേ മലക്കൾ മറുപടി പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇവിടെ പ്രത്യേകമായിട്ട് സാന്ദ്രഭികമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭാര്യയുടെ ആ ഞെട്ടല് ചോക്ക് പരിശുദ്ധ കുറാൻ രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം അവിടെ ഇരിക്കുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമയുടെ പ്രതികരണം നമ്മൾ ആഴത്തിലൊന്നും കാണുന്നില്ല പണ്ഡിതന്മാരെ നൽകുന്ന വിശദീകരണ സുഭാനന്ദ മനോഹരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനേക്കാൾ വലിയ ഷോക്കിലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മകനെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയേക്കാൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്താന്ന് വെച്ചാൽ മകനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത നൽകാൻ വേണ്ടി മാത്രമാണെങ്കിൽ അള്ളാഹു സുബ്ബാനത്തല ഒരു മലക്കിൽ അല്ലെങ്കിൽ ജിബിൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ മാത്രം അയക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷേ ഇവിടെ എന്തിനാണ് മൂന്നാളുകൾ വന്നിട്ടുള്ളത് അപ്പൊ എന്തോ ഒരു പന്തികേട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് മനസ്സിലായി അല്ലെങ്കിൽ ഇവരുടെ വരവിൽ മറ്റെന്തോ ഒരു ലക്ഷ്യമുള്ളതായിട്ട് ഇബ്രാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം സംശയിക്കുകയാണ് ആ ഒരു ഷോക്കിലാണ് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരിക്കുന്ന സുഹാനല്ലാഹ്ഹ അതുകൊണ്ടാണ് അടുത്തായത് മുപ്പത്തി ആയത്ത് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കാണ് കാല ഫമാ ഹുക്കും അയ്യുഹൽ മുർസലൂൻ എന്തിനാണ് നിങ്ങൾ വന്നത് നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ ഈ കുട്ടികളെക്കുറിച്ചുള്ള സന്തോഷ വാര്ത്ത മാത്രമാണെങ്കിൽ അതാണെങ്കിൽ ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ചോദ്യം ചോദിക്കില്ല പക്ഷേ അതിലപ്പുറം മറ്റെന്തോ ഒരു ഉദ്ദേശമുണ്ടെന്ന് ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സംശയി ഇബ്രാഹിംബലി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സിലായി ആ സന്ദർഭത്തിൽ അവര് പറഞ്ഞു അവര് പറഞ്ഞു അതായത് ആ മലക്കുകൾ ഇബ്രാഹിബലി സ്വലാത്തു വസ്സലാമോട് പറഞ്ഞു കാലു ഇന്ന ഉർസിൽ മുജിരിമീൻ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം ഈ ഒരു സന്തോഷ വാർത്ത ധരല് മാത്രല്ല മറിച്ച് ഞങ്ങളെ ഇല കൗമിൻ മുജിരിമീൻ കുറ്റവാളികളായിട്ടുള്ള മറ്റൊരു കൂടെ അല്ലെങ്കിൽ അവരിലേക്ക് അള്ളാഹു സുബാനത്തല അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ മിഷൻ അതാണ് ഞങ്ങളുടെ വരവിന്റെ രണ്ടാമത്തെ ഉദ്ദേശം കുറ്റവാളികളായിട്ടുള്ള ഒരു ജനവിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാന ഞങ്ങൾ അയച്ചതാണ് ആ വരുന്ന വഴിക്കാണ് അവര് ഇബ്രാഹിം അലൈഹി ഇസ്ലാത്തു വസ്ലാമയുടെ വീട്ടിൽ കയറിയത് അതായത് ഇവിടെ കൗമിൻ മുജിരിമീൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചാണ് അക്കാലഘട്ടത്തിൽ ജീവിച്ച മറ്റൊരു പ്രവാചകനാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനത വളരെ വൃത്തിഘട്ടം അതായത് അവൾ ആ ജനതയുടെ ഏറ്റവും വലിയ പാപം എന്നുള്ളത് നമുക്കറിയാം ഞാനത് വിശദീകരിക്കുന്നില്ല ആ ജനത സ്വവർഗരതി അതായത് ഹോമോസെക്ഷാലിറ്റി അതിൽ മുഴുകി ജീവിച്ച കുത്തഴിഞ്ഞൊരു സമൂഹമായിരുന്നു അപ്പൊ പല ഒരുപാട് കാലമായിട്ട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു പാപത്തിൽ നിന്നും അവരോട് പിന്മാറാൻ പറഞ്ഞു അള്ളാവിന്റെ മാർഗത്തിലേക്ക് അവരെ ക്ഷണിച്ചു പക്ഷേ അവർ അതിര് കവിയുകയാണ് അതിൽ അതിരുകവിഞ്ഞ സന്ദർഭത്തിൽ അവരെ ശിക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാന പറഞ്ഞയച്ച മലക്കൾ അതായിരുന്നു ഈ മലക്കളുടെ വരവിന്റെ രണ്ടാമത്തെ ഉദ്ദേശം ആ സന്ദർഭത്തിൽ ഈ മൂന്ന് മലക്കൾ അവിടെ നിന്നും അവര് പിന്നീട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീടുള്ള സംഭവങ്ങൾ പരിശുദ്ധക്കുറാനിൽ നിങ്ങൾക്ക് വായിച്ചാൽ കാണാൻ സാധിക്കും നമ്മുടെ വിഷയമായിട്ട് ബന്ധുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ മൂന്നിലൊന്ന് ജിബിർ അലി സ്വലാത്തു വസ്സലാമയായിരുന്നു ജിബിർ അലൈഹി സ്വലാത്തു വസ്ലാം അവിടെ പോയി ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോടും അദ്ദേഹത്തിന് വിശ്വസിച്ച അനുയായകളോടും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു അതിനുശേഷം ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വെച്ചുകൊണ്ട് ആ മനുഷ്യരൂപത്തിൽ നിന്നും മാലാഖയുടെ രൂപത്തിലേക്ക് മാറുകയാണ് സുഫാനുള്ള മാലാഖയുടെ രൂപത്തിലേക്ക് രൂപം മാറിയതിന് ശേഷം പിന്നീട് നമുക്കറിയാം അറിയാം ഹദീസിൽ ഹദീസ് നബി സ്വല്ലി വസ്സലാം പറഞ്ഞു അറുന്നൂറ് ചിരകുകളിൽ നിന്നും ഒരു ചിരകിന്റെ അറ്റം കൊണ്ട് ജിബില അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു പട്ടണം അതായത് സദോം കുമാറ എന്നറിയപ്പെടുന്ന ആ പട്ടണത്തെ തലകീടായിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് മറിച്ചിട്ടു എന്നുള്ള സുബാനുള്ള ആ പട്ടണത്തെ തലകീടായിട്ട് മറിച്ചിട്ടു അതായിരുന്നു യഥാർത്ഥത്തിൽ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയ്ക്ക് അള്ളാഹു സുബാനഅത്തല നൽകിയ ശിക്ഷ ഇന്ന് ആ ചാവുകടൽ നിൽക്കുന്ന ആ ഒരു പ്രദേശം സുബാൻ അള്ളാഹ അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ആ തീയിലേക്ക് എറിഞ്ഞ സന്ദർഭത്തിലും ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിക്കുന്ന അവർ അതുമായിട്ട് ബന്ധപ്പെട്ടും കാണാൻ സാധിക്കും ദീർഘിപ്പിക്കുന്നില്ല അതാണ് ഇബ്രാഹിം അബ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ആ സംഭവം അല്ലെങ്കിൽ കാലഘട്ടത്തിൽ ജിബിറ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സാന്നിധ്യമായിട്ട് പരിശുദ്ധ കുറാൻ സൂചിപ്പിക്കപ്പെട്ട ചില സാഹചര്യങ്ങൾ പിന്നീട് ഞാൻ പറഞ്ഞു ചില പ്രവാചകന്മാരോടൊപ്പം അള്ളാഹു സുബൽ പ്രത്യക്ഷമായിട്ട് ജിബിർ അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ആ സാന്നിധ്യം കാണുന്നില്ല പക്ഷേ പരോക്ഷമായിട്ടുള്ള അതിലേക്കുള്ള സൂചനകൾ കാണാൻ സാധിക്കും അതിലൊന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ ആ കിണറ്റിൽ കൊണ്ടുപോയിട്ട സന്ദർഭത്തിൽ പണ്ഡിതമാർ സൂചിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കിണറ്റിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൈകളിലേക്കായിരുന്നു യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു വീണത് അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് അവിടെ നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയതെല്ലാം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പണ്ഡിതമാര് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബാന കഥ പറഞ്ഞ സന്ദർഭത്തിൽ ഈ സൂറത്ത് യൂസുഫിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ാന ഇലഹി ലി അന്നഹും ആ ഒരു സന്ദർഭത്തിൽ ഔഹൈന ഇലഹി അവിടെ വെച്ചിട്ടാണ് അള്ളാഹു സുബ്ബാനത്ത് ആദ്യത്തെ വഹി നൽകുന്നത് അവിടെ ഇൽഹാമാണ് വഹി അത് മറ്റൊരു ചർച്ച അനുസരിച്ച സൂറത്ത് യൂസുഫിന്റെ തഫ്സീർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ആ ഒരു വിശദമായിട്ട് പരിശോധിക്കാവുന്നതാണ് അതാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്ലാമയുമായിട്ട് ബന്ധപ്പെട്ട് ജിബി അലൈഹി സ്വലാത്തു വസ്സലാമയും നമ്മൾ കാണുന്നത് പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞു ചില സന്ദർഭത്തിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സാന്നിധ്യം ആ പ്രവാചകനെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ ആ പ്രവാചകനെതിരെ നീങ്ങിയ ആ ശത്രുക്കളുടെ ആ ഭാഗത്ത് അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുന്നതുമായിട്ടും ആ ഭാഗത്തും ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട് നമുക്കറിയാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശത്രുവായ ഫിറൌൻ ആ ഫിറൌനെ പ്രതിരോധിക്കുന്ന സന്ദർഭത്തിൽ ജിബിർ അലൈഹി സ്വലാത്തു അവിടെ കാണുക ഏതാണ് സന്ദർഭം നമുക്കറിയാം തുറമുദിതിരിക്കുന്ന സ്വഹായിട്ടുള്ള ഹദീസിൽ നബിസ്ലു അലി വല്ലമയോട് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് അന്നത്തെ ദിവസം അതായത് ആ ഫിർആൌൻ കടലിൽ മുങ്ങിയ സന്ദർഭത്തിൽ നമുക്കറിയാം കടൽ പിളർന്നു കടൽ പിളർന്ന സന്ദർഭത്തിൽ ഫിർആൌൻ ആ കടലിൽ അകപ്പെട്ടു ആ അകപ്പെട്ട സന്ദർഭത്തിൽ ഫിറാവിൻ്റെ ഫിർആൌന്റെ വായിലേക്ക് ഞാൻ ചളിവാരി അറിഞ്ഞു ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകൻ സലഹി വസ്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അന്നത്തെ ദിവസം ആ ജിബിരിന്റെ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറാവിന്റെ വായിലേക്ക് ചളി വാരി എറിഞ്ഞു ചളി പൊത്തി എന്നുള്ളതാണ് അതിന്റെ കാരണം ജിബർ അലൈസ് ഹദീസ് പറഞ്ഞു ലാ ഇലാഹ ഖഷീത് ഞാൻ ചളി വാരി അറിയാനുള്ള കാരണം അവനെങ്ങാനായത് ഫിറാവിനെങ്ങാനും ആ സന്ദർഭത്തിൽ ലാ ഇലാഹില്ലാ അല്ലെങ്കിൽ കെലിമ ചൊല്ലി അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹു എങ്ങാനും ഫിറാവിനോട് കരുണ കാണിച്ചാലോ എന്ന് ഞാൻ ഭയപ്പെട്ടു സുഹാൻ അല്ലാ സുഹാൻ അള്ളാ ചേർത്തു വായിക്കേണ്ട മറ്റൊരു ധരണി അതിനുശേഷം അള്ളാഹു സുബാനത്തല ജിബിരി അലി സ്വലാത്തു വസ്സലാമെ വിളിച്ചുകൊണ്ട് ചോദിച്ചു ആ ജിബിരിയിൽ ഇജ്ജത്തി ജലാലി എന്തിനാണ് എന്തിനാണ് നീ ഒരു ആ ഒരു പ്രവൃത്തി ചെയ്തത് എന്നാൽ അള്ളാഹു സുബാൻ പറഞ്ഞു പറഞ്ഞു ഫിർഅഅവനെങ്ങാനും ആത്മാർത്ഥമായിട്ട് പാപമോചനം തേടിയിരുന്നെങ്കിൽ അവനും ഞാൻ പുറത്തു കൊടുക്കുമായിരുന്നു സുബാന എത്രയാണ് അള്ളാഹാൻ്റെ കാരുണ്യം എത്ര വലിയ ധിക്കാരിയായിട്ടുള്ള ആളുകൾക്കും ആ കാരുണ്യത്തിന്റെ കവാടങ്ങൾ അള്ളാഹ് സുബാനത്തല തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളത് സുബാന സുബാൻ ത നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മൾ മനുഷ്യരുമായിട്ട് ചേർത്ത് ഒന്ന് ചിന്തിച്ച് നോക്കുക അതായത് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മുടെ ചോറും നിന്ന് ജീവിക്കുന്ന ഒരു വേലക്കാരൻ ഒരു തവണ നമ്മോട് അനുസരണക്കേട് കാണിച്ചാൽ അദ്ദേഹത്തെ നമ്മൾ പിരിച്ചുവിടും ഒന്നോ രണ്ടോ മാക്സിമം രണ്ടോ മൂന്നോ തവണ അതിൽ അപ്പുറം നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമ്മൾ ജോലിയാണെങ്കിൽ ഒരു തവണ തെറ്റ് ചെയ്താൽ വാണിങ് തരും രണ്ടാമത് തെറ്റാവർത്തിച്ചാൽ അവർ ടെർമിനേറ്റ് അല്ലെങ്കിൽ അവർ പുറത്താക്കും ഇതേ രൂപത്തിലാണ് നമ്മൾ കാണിക്കാറുള്ളത് പക്ഷേ അള്ളാഹു സുബാനയുടെ കരുണ് എത്രയാണ് എത്രയാണ് അള്ളാഹു സുബ്ബാനത്തയുടെ കാരുണ്യം നിരന്തരം അള്ളാഹു സുബ്ബാനത്തല ധിക്കരിച്ചിട്ടും ആ അള്ളാഹു സുബ്നത്തലെ അവന് നൽകിയ അനുഗ്രഹങ്ങളൊന്നും അടിമയിൽ നിന്നും പിൻവലിക്കുന്നില്ല എന്നുള്ളതാ എത്ര കാലം അതായത് ഒരു കണ്ണ് എന്നുള്ള അനുഗ്രഹം അള്ളാഹു സുബാനത്തല നൽകിയതാണ് ആ കാഴ്ച ആ മനോഹരമായിട്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു പറഞ്ഞത് കേൾക്കാതെ ഇതേ രൂപത്തിൽ തെറ്റായിട്ടുള്ള കാഴ്ചകൾ നിരന്തരം കണ്ടിട്ടും ആ കണ്ണിന്റെ കാഴ്ച അള്ളാഹു സുബ്ബാനത്തലെ പിൻവലിക്കുന്നില്ല എത്രയാണ് അള്ളാഹു സുബാനെ അടിമയോട് കാണിക്കുന്ന കാരുണ്യം എത്ര വലിയ ധിക്കാരിയാണെങ്കിലും എത്ര വലിയ നിഷേധം നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു സുബാന്നലേരുടെ ആ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനുള്ള പരിശുദ്ധ ഖുർആാനും ചക്കനത്തോ മിറഹ്മില്ല എന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശരാകല്ലേ എന്ന് നിരന്തരം അള്ളാഹു സുബാന അടിമകൾ പറയാനുള്ള കാരണം അപ്പൊ ആ ഫിർ അവന്റെ മൺ ആ ഫിർഅഅൻ്റെ വായൽ അലൈഹി സ്വലാത്തു വസ്സലാം ചളിവാരിയറുകയാണ് എന്തുകൊണ്ടാണ് ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇത്രയേറെ ഫിർആനോട് വിദ്വേഷം വരാനുള്ള കാരണം അതും ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അബാദുബു ഫിർആൻ ഒരു ദിവസം അതായത് ഫിർആൌൻ ഒരിക്കൽ അന അനറബ്ബുക്കുമല്ല അല ഞാനാണ് ഞാനാണ് രക്ഷിതാവ് എന്ന് പ്രഖ്യാപിച്ച ആ ദിവസം മുതൽ എനിക്ക് ഫിർആൌനെ ഞാൻ അങ്ങേയറ്റം പൊറത്തുവെന്നാണ് ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ആ വാക്കാണ് എത്രയേറെ ഫിറിനോട് എനിക്ക് വെറുപ്പുണ്ടാകാൻ കാരണമാക്കി തീർത്തു എന്നുള്ള സുഫാനുള്ള അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് അള്ളാഹു സുസ്ബാനത്തിലൂടുള്ള ആ കടിത്ത അല്ലെങ്കിൽ അങ്ങേയറ്റം ആ സ്നേഹമാണ് അത് കാണിച്ചിരുന്നത് സുഫാനുള്ള അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ പിന്നീട് അടുത്തായിട്ട് നമ്മൾ ഇമ്രാന്റെ കുടുംബം അതായത് മറിയം സലാമലി അലിയ അവരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിലും ആ ജിബ്രി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സാന്നിധ്യം ഉടനീളം ആ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമുക്കറിയാം മറിയമ്മിന്റെ മാതാവ് അവര് ഒരു കുട്ടിയെ ആ പള്ളിയിലേക്ക് നേർച്ചയാക്കുന്നു അവസാനം അവര് നമുക്കറിയാവുന്ന കഥ കഥയാണ് അവർ പ്രസവിച്ച സന്ദർഭത്തിൽ അവർ പ്രതീക്ഷിച്ചതിന് വിരുദ്ധമായിട്ടത് പെൺകുഞ്ഞാകുന്നു പക്ഷെ അവർ ആ നേർച്ച നിറവേറ്റുന്നു ആ കുട്ടിയെ അവർ പള്ളിയിലേക്ക് അയക്കുന്നു ആ പള്ളിയിൽ അള്ളാഹു സുബാന തിരക്ക് ഇബാധിത ചെയ്തുകൊണ്ട് ആ സ്ത്രീ അല്ലെങ്കിൽ മറിയം സലാമലെ അവരവരെ കഴിച്ചുകൂട്ടുകാൻ ആ സന്ദർഭത്തിൽ സുഹൃത്ത് ആലിമ്രാൻ നമുക്ക് വായിക്കുന്ന സന്ദർഭത്തിൽ കാണാൻ സാധിക്കും ഖക്കരിയാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പല സന്ദർഭത്തിലും വരുന്ന സന്ദർഭത്തിൽ കൊല്ലമ്മലിഹാ ക്കരിൽ മെഹ്റാബ് വജദാ റിസ്ഖു മറിയം അന്നാലി ഹാദ അവര് മെഹ്റാബിൽ വന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ മറിയം സലാം അവരുടെ ആ റൂമിൽ പോകുന്ന സന്ദർഭത്തിൽ അക്കാലഘട്ടത്ത് അവിടെ എവിടെയില്ലാത്ത നല്ല നല്ല ഫ്രൂട്ട്സുകൾ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ആ റൂമിൽ കാണുമായിരുന്നു അപ്പം അവര് ചോദിച്ചു അന്നാലി ഹാദ കാലത്ത് കാലത്ത് ഹോമിന് എന്തില്ല അവര് പറഞ്ഞു ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതാണ് അപ്പം ഇതേ രൂപത്തിൽ മറിയം സലാമനെ അലേ അവർക്ക് ഇതേ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഅത്തല അവർക്ക് നൽകിയിരുന്നു പിന്നീട് സൂറത്ത് മറിയം സൂറത്ത് മറിയമിലേക്ക് നമ്മൾ വരുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുറാനിൽ പത്തൊമ്പതാമത്തെ അധ്യായം സൂറത്ത് മറിയം നമ്മൾ വായിക്കുകയാണെങ്കിൽ സൂറത്ത് മറിയമ്മിന്റെ പതിനാറ് മുതലുള്ള ആയത്തുകൾ വത്ത് കുർഫിൽ കിതാബി മറിയം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത് അതിൽ അതിൽ സൂറത്ത് മറിയമ്മിന്റെ പതിനേഴാമത്തെ ആയത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹു സുബാഹത്തല പറയുകയാണ് അതേ രൂപത്തിൽ അതേ രൂപത്തിൽ ആ പള്ളിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു സുബാന ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയെ മറിയമ്മിലേക്ക് അയക്കുകയാണ് അതാണ് ആയത് ഫർഹന മനോഹരമായിട്ടൊരു പുരുഷന്റെ രൂപത്തിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം മറിയമ്മിലേക്ക് വരികയാണ് അപ്പൊ ആ കണ്ട ഉടൻ തന്നെ അതായത് കന്യകായിട്ടുള്ളൊരു സ്ത്രീ വിവാഹം കഴിക്കാത്തൊരു സ്ത്രീ അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ മറിയം അപരിചിതനായിട്ടുള്ള ഒരു പുരുഷനെ കണ്ട സന്ദർഭത്തിൽ ഉടൻ തന്നെ സുമുഖനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരന്റെ രൂപത്തിലാണ് ജിബിറ അലൈഹി സ്വലാത്തു വസ്സലാം വന്നത് കണ്ട ഉടനെ അവർ പറഞ്ഞു ഇനി യാവുദ് ബിർ റഹ്മാനും ഇൻകൻ ഇൻകുൻ തീയ മറിയം സലാം അല്ലെ അവര് പറഞ്ഞത് അള്ളാഹുല് ശരണം എന്ന് പറഞ്ഞുകൊണ്ട് മറിയം സലാം അവരോട് സംസാരിക്കാൻ സന്നദ്ധാകുന്നില്ല സ്വാഭാവികമായിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം വന്നത് മനുഷ്യരൂപത്തിലാണ് ഒരുപക്ഷേ പിന്നീട് ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം ആ മാലാഖയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകുക അതായത് ഒറിജിനൽ അല്ല മറ്റൊരു മാലാഖയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടാകണം അതുകൊണ്ടാണ് പിന്നീടുള്ള സംസാരം മറിയം സലാമുലാലി അവര് അവരോട് സംസാരിക്കാൻ സന്നദ്ധനായത് അള്ളാഹു ആലം പിന്നീട് നമ്മൾ കാണുന്ന ആയത്ത് പത്തൊമ്പതാമത്തെ ആയത്തിൽ കാല ജിബിഅഅ അലൈഹി സ്വലാത്തു വസ്ലാം മറിയം സലാമുലാലി അവരോട് പറയുകയാണ് കാല ഇന്നമ അന റസൂൽ റബിഖ് ലി അഹബലഖി ഖുലാമൻ ഖക്കിയ പരിശുദ്ധമായിട്ടുള്ള ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വന്ന ദൈവദൂതനാണ് ഇത് ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം മറിയം സലാമല അവർക്ക് നൽകുന്ന മറുപടിയാണ് ആ സന്ദർഭത്തിൽ ഇരുപതാമത്തായ സൂറത്ത് മറിയമ്മന്റെ ഇരുപതാമത്തായോട് വായിക്കുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ മറിയം അവരോട് ചോദിച്ചു ഖാലത്ത് ഇനി ഇനി അവർ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എനിക്ക് കുട്ടിയുണ്ടാകുക വലം എംസ്എസിനി പക്ഷാർ വലം മക്കു ബഹിയ ഞാൻ ദുർനടപട ദുർമ നടപടിക്കാരിയല്ല അതേപോലെ തന്നെ ഞാൻ ഇതുവരെ ഒരു പുരുഷനെ സ്പർശിച്ചിട്ട് പോലില്ല പുരുഷനെ സ്പർശിച്ചിട്ടില്ല തെറ്റായ രൂപത്തിൽ നടക്കാത്ത എനിക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാവുക ആ സന്ദർഭത്തിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടി കാലക്കദാലിഖ് അങ്ങനെ തന്നെയാണ് അതാണ് അള്ളാഹിന്റെ വിധി സുഹാൻ അള്ളാഹ് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും സൂറത്ത് ദാരിയാത്തിലും ഇബ്രാഹിം അബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ ഇതേ രൂപത്തിൽ ചോദിച്ചു വയോവൃദ്ധിയായിട്ടുള്ള എനിക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക ആ സന്ദർഭത്തിലും മലക്കൾ നൽകിയ മറുപടി കാല കദാലിഖ് സൂറത്ത് ദാരിയാത്തിൻ്റെ ആയത്ത് നമ്മൾ വായിക്കുകയാണെങ്കിൽ അവിടെയും അതേ മറുപടി കാല കദാലിക് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മലക്കുകൾ ഇതേ രൂപത്തിലാണ് മറുപടി നൽകുക അവർ ഒരുപാടൊന്നും വിശദീകരിക്കില്ല അള്ളാഹു സബ്ബല്ല ആ കല്പനകൾ സ്വീകരിച്ച് അത് അതേ രൂപത്തിൽ നടപ്പിലാക്കുക മാത്രമാണ് അവരുടെ ജോലി അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ബത്തിൽ എന്തെങ്കിലും ഒരു കൽപ്പന നൽകിയാൽ അത് അതേ രൂപത്തിൽ കാല കദാലിക് അതായിരുന്നു അവരുടെ മറുപടി ആ പിന്നീട് നമുക്കറിയാം മറിയം സലാമു സലാമല്ലെ അവർ ഗർഭിണിയാകുന്നു അവരൊരു പ്രദേശത്തേക്ക് എത്തുന്നു തുടർന്നുള്ള ഭാഗങ്ങളെല്ലാം പിന്നീട് സുഹൃത്തു മറിയമ്മിൽ കടന്നു വരുന്ന ഭാഗത്തെല്ലാം ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മറിയം സലാമിനെ അവരുമായിട്ടുള്ള സംഭാഷണങ്ങളാണ് ഇരുപത്തിനാലും മുതലുള്ള ആയത്തുകൾ ഫനാദാഹ മിൻ തഹ്തിഹ അല്ലാ തഹ്സനി ഖദ് റബ്ബുക്കി തഹ്തക്ക് സെറീയ്യ ജിബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അവർ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം ആ താഴ്വരയിൽ നിൽക്കുകയാണ് എന്നിട്ട് മറിയമ്മിനോട് പറഞ്ഞു നിനക്ക് വേണ്ടി അവിടെ അവർ ഒരു അരുവിടെ ഒരുക്കിയിട്ടുണ്ട് അവിടെ പോയിട്ട് നീ വേണ്ടത് കുടിക്കുക റത്തുബൻ ജനീയ ജിബിറ അലൈഹി സ്വലാത്തു വസ്സലാം അടുത്തായിട്ട് പറഞ്ഞ അവിടെ ഒരു ഈത്തപ്പന മരമുണ്ട് അത് നിന്നിലേക്ക് നീ പിടിച്ചു കുലിക്കുക അപ്പം ഈ ഗർഭാവസ്ഥയിൽ അതേ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതിന്റെ ഗുണം ശാസ്ത്രീയമായിട്ട് നിരവധി പാഠങ്ങളെല്ലാം ഈ ആയത്തുകളെല്ലാം നൽകുന്നുണ്ട് അതേ രൂപത്തിൽ ഈത്തപ്പന മരം നീ പിടിച്ചു കുലിക്കുന്ന സന്ദർഭത്തിൽ നിനക്ക് ലഭിക്കുന്ന ആ ഈത്തപ്പഴം നീ ഭക്ഷിക്കുക അതേപോലെ തന്നെ അവിടെയുള്ള അരുവിയിൽ പോയിട്ട് നീ വെള്ളം കുടിക്കുക ഇതേ രൂപത്തിലെല്ലാം ജിബിറ അലൈഹി സ്വലാത്തു വസ്ലാം ഫഖുലി വഷ്റബി വക്കറി ഐന ഫ ഇമാത്രമിനൽ ബഷീർ അഹദൻ ഇതേ രൂപത്തിൽ സൂറത്ത് മറിയമിലെ ആയത്തുകളെല്ലാം നിങ്ങൾ വായിക്കുക അവിടെ വെച്ചുകൊണ്ട് ജിബിറ അലൈഹി സ്വലാത്തു വസ്സലാം ആശ്വസിപ്പിക്കുന്നതായിട്ടെല്ലാം ആ സൂറത്ത് കടന്നു വരുന്ന സംഭാഷണത്തിൽ കാണാൻ സാധിക്കും അതാണ് മറിയം സലാമുലിയുടെ ജീവിതത്തിൽ ജിബിർ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന സാഹചര്യങ്ങൾ പിന്നീട് നമുക്കറിയാം മറിയം സസലാമല്ലി അവര് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സാമുക്ക് ജന്മം നൽകുകയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതത്തിലൂടെ നീളം ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സാന്നിധ്യം നമുക്ക് തുടർച്ചയായിട്ട് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാന ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് പറയുന്ന പല ഭാഗത്തും കടന്നു കടന്നുവരുന്ന ഒരു പദപ്രയോഗം അയ്യദ് ഖുദുസ് ഞാൻ അദ്ദേഹത്തിന് റൂഹുൽ ഖുദുസിന്റെ പിൻബലം നൽകി ഖുർആആൻ പരിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലത്ത് കൃത്യമായിട്ട് അള്ളാഹാ സുബുബത്തല ഈ ഒരു പദം ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും സുഹൃത്തു ബക്കറിയുടെ എൺപത്തിയേഴാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെയെല്ലാം ഈസാനബി അലി സ്വലാത്തു വസ്ലാമെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിലെല്ലാം അയ്യദ് ഖുദുസ് റൂഹൽ ഖുദുസിന്റെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ബൈബിളിൽ പരിശുദ്ധാത്മാവ് ഗബ്രിയാൽ മാലാക എന്നെല്ലാം വിളിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ പിൻബലം അള്ളാഹ് സുബാന ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകി എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം നമ്മൾ ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലുടനീളം ആ പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ജിബിരിൽ അല്ലെങ്കിൽ അവര് വിളിക്കുന്ന ഗബ്രിയേൽ മാലാഗിയുടെ ആ സാന്നിധ്യം ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും അവസാനം ആ ചരിത്രത്തിന്റെ അവസാനം ഈസാനബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ജീവിതത്തിന്റെ അവസാനം നമുക്കറിയാം അവസാനത്തിൽ ആ പിലാത്തോസിന്റെ പടയാളികൾക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്നുള്ള ഒരാൾ അത് അവര് പറയുന്ന യൂദാസ് അവര് ഉറ്റിക്കൊടുക്കുന്ന അതിനുശേഷം അവസാനത്ത് ആ പെസഹ അവര് ഭക്ഷിച്ചതിന് ശേഷം യേശു യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാനബി അലൈഹി സ്വലാത്തു വസ്ലാം ആ ഗച്ഛമേന തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു അവിടെ വെച്ചുകൊണ്ട് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം നിലത്ത് മുട്ടുകുത്തി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നെറ്റി താഴെ വെച്ച് നമ്മുടെ ഭാഷയിൽ സുഹഹാനുള്ള അത് തന്നെയാണ് സുജൂദ് സുജൂദിലെ കടന്നുകൊണ്ട് അതിശക്തമായിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ബൈബിൾ കാണാൻ സാ ദൈവമേ ദൈവമേ കഴിയുമെങ്കിൽ ഈ ഒരു പാനപാത്രം എന്നിൽ നിന്നും നീക്കണേ ഇതൊക്കെ ബൈബിളിലുള്ള വചനങ്ങളാണ് സുഹാനുള്ള അവിടെ വെച്ചുകൊണ്ട് ഈസാന നബി അലൈഹി സ്വലാത്തു വസ്സലാം ൊട്ടിക്കരഞ്ഞ എത്രത്തോളംന്ന് വെച്ചാൽ ചില സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ കാണാൻ സാധിക്കും രക്തം അതായത് വിയർപ്പ് തുള്ളികൾ രക്തമാകുന്ന വിധം അത്രയേറെ കഠിനമായിട്ട് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാണ് അതായത് ഈ ശത്രുക്കളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ വേണ്ടി അപ്പം നമ്മൾ വിശ്വസിക്കുന്നു കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു സുബഹാന ആ അള്ളാഹു സുബഹാന അവന്റെ ദൂതന്റെ ആ ഒരു പ്രാർത്ഥന കേട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അതേ സന്ദർഭത്തിൽ ആ ദൈവത്തിന്റെ കാരുണ്യത്തെ സംബന്ധിച്ചും സ്നേഹത്തെ സംബന്ധിച്ചെല്ലാം നിരന്തരം സംസാരിക്കുന്ന ക്രൈസ്തവരായിട്ടുള്ള ആളുകൾ അവര് പറയുന്നു ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല ആ ക്രൂരതക്ക് ആ ക്രൂരതക്ക് ദൈവത്തിന്റെ ദൂതനെ വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഞാൻ ഒതുവില്ല അവര് വിശ്വസിക്കുന്നത് പക്ഷെ അള്ളാഹു സുബാനത്തല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ആ ക്രൂരന്മാർക്ക് എന്റെ ദൂതനെ ഞാൻ വിട്ടുകൊടുത്തിട്ടില്ല പരിശുദ്ധ ഖുറാൻ സൂറത്തുനിസ സൂറത്തു നിസാ എന്റെ നൂറ്റി അമ്പത്തിയേഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബത്ത വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഒമാ കത്തലൂഹു ഒമാ സ്വലബുഹു വലാക്കിൻ ഷുബിഹലഹും അന്നത്തെ ദിവസം അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല അദ്ദേഹത്തെ അവർ കുരിശിലേറ്റിയിട്ടില്ല മറിച്ച് വലാഖിൻ ശുഭ്യഹലഹും അവർക്ക് തിരിച്ചറിയാതെയായി അതും പണ്ഡിതന്മാർ വിശദീകരിച്ചായിട്ട് കാണാൻ സാധിക്കും യേശുവിന് ആരാണ് ഒറ്റക്കൊടുത്തത് അദ്ദേഹം യേശുവിന്റെ രൂപത്തിലേക്ക് അള്ളാഹു സുബാനഅത്തല പരിവർത്തിക്കപ്പെട്ടു അവർ കുരിശിലേറ്റിയത് യഥാർത്ഥത്തിൽ ആ ഒറ്റിക്കൊടുത്ത വ്യക്തിയായിരുന്നു മറിച്ച് യഥാർത്ഥത്തിൽ ഈസാനബി അലൈഹി സ്വലാത്തു വസ്ലാമക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് അടുത്തായത് സുറത്ത് നിസായിന്റെ നൂറ്റി അമ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുബാനഅത്തല പറഞ്ഞു ബൽ ബൽഫ്ഹു ഇലൈഹി വഖാൻ അള്ളാഹു അജീസ് ഹക്കീമ അള്ളാഹു സുബാനത്ത ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അവനിലേക്ക് ഉയർത്തി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു സുബ്ന്നല അഭനിലേക്ക് ഉയർത്തി അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഏതൊരു പ്രവാചകനെയും ഭൂമിയിൽ ആ പ്രവാചകനെ ആ വാനലോകത്തേക്ക് കൊണ്ടുപോകാനും കൊണ്ട് തിരിച്ചുകൊണ്ടുവരാനൊക്കെ ഉള്ള ഉത്തരവാദിത്വം ജിബി അലൈഹി സ്വലാത്തു വസ്സലാമക്കുള്ളത് അപ്പൊ അള്ളാഹു ഈ പ്രാർത്ഥന കേട്ടു ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറഞ്ഞയച്ചു ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വാനലോകത്തേക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമയെ ഉയർത്തി അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത് അതാണ് ഈസനബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായിട്ട് ബന്ധപ്പെട്ട് ജിബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മൾ കാണുന്നത് ഇൻഷാള്ളതിൻ്റെ തുടർച്ചയൊന്നോളം അടുത്തായിട്ട് റസൂൽ അലാ സാഹുഹ് അലി സ്വലാമയോടൊപ്പമുള്ള അപ്പോൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമ്പർക്കവും അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമാണ് ഇൻഷാ അടുത്ത ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് അള്ളാഹു വസ്മത്തെ ഇതേ രൂപത്തിൽ മലക്കുകളെ സംബന്ധിച്ച് അതേപോലെ തന്നെ പ്രവാചകനെ സംബന്ധിച്ച് അനുയായികളെ സംബന്ധിച്ചെല്ലാം ആഴത്തിൽ അറിയാനും അവരെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അവരെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് അവരെ സ്നേഹിക്കാനും അവരോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൌഭാഗ്യം അള്ളാഹു സുബന്നാലെ നമുക്ക് നൽകുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദ് ഹസ്ന വഫി ആഹ്റത്ത് ഹസനത്തുംബന്നാ റബ്ബന തക്കബൽ മിന സമീൽ വത്തു അലീന ഇന്നക്കൻ റഹീം അസലാ വാലിക്കു വരഹമു